അതിഹാസ പുരാണങ്ങളിലെ കശിഷ്ഠന്മാരുടെ യാഗത്തിന്റെ കഥയല്ല, ആധുനിക മനുഷ്യന്റെ യുഗപരിവർത്തന യാഗത്തിന്റെ കഥയാണ്. പ്രപഞ്ചവിജ്ഞാനം തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യസങ്കല്പങ്ങളുടെ കഥ. അന്ധതകളുടെ അകത്തളങ്ങളിലേക്ക്, ദുഃഖിതരുടെ ഗൂഢാരങ്ങളിലേക്ക് ആധുനിക ശാസ്ത്രത്തിന്റെ അമരഗ്രഹണങ്ങളുമായി കയറി വരുന്ന ഒരു ഡോക്ടറുടെയും രോഗിയുടെയും കഥ. ഹൃദയ രാജവത്തോടെയല്ല, ഹൃദയ ഗൗരവത്തോടെ ഈ ചിത്രം കാണണമെന്നും നിങ്ങളുടെ ആത്മാവിന്റെ അത്തപ്പൂവിട്ടങ്ങളിലേക്ക് കടന്നു വരുന്ന ഈ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കണമെന്നും അപേക്ഷിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുക. ആത്മ എന്താണോ അങ്ങോട്ട് തുടങ്ങാം.
അച്ഛനോടും അമ്മയോടും
പ്രസംഗം ഒരു കാര്യം പറയുന്നുണ്ട്. നടക്കുന്നവരല്ലോ പറയാറുള്ളത്. എന്റെ വിവാഹം നടത്തിത്തരാം. എന്നാൽ അച്ഛനും അമ്മയും കൂടാതെ ഞാൻ നടത്തും. പെണ്ണിനെ പോറ്റാൻ എനിക്ക് സാധിക്കും. ആ കേസേഴ്സ് എന്നൊരു കുടുംബത്ത് സ്വത്തുണ്ടോ? പ്രായമായി നമ്മൾ കൊണ്ടുപോകുന്ന ഏക്ക് അയാളുടെ മൂത്ത മകൻ ബാബയുടെ നമ്മുടെ ജോലി ഒരു കിട്ടുന്ന കാശ് കൊണ്ടില്ല അതിനൊരു കഴിയുന്നു. അവരല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരൊക്കെ എടുത്താലും ഞാനവിടെ ചെയ്യും. നിശ്ചയമാണ് ഞങ്ങൾ അനുകൂലിച്ച് ഒരു കാലത്തും ആ വിവാഹം നടക്കാൻ പോകുന്നില്ല. പക്ഷേ അച്ഛനോടും അമ്മയോടും അവസാനമായൊന്ന് ചോദിക്കേണ്ട കടമയുണ്ടത് വിവാഹം തീരുമാനിക്കാൻ പോവുകയാണ്. അടുത്ത 21-ാം തീയതി അവന്റെ അടിയന്റെ കൂടെ പിറന്നാളത്തില്ല. പിള്ളേർ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോ വീട്ടിന്റെ ഒരു പുതിയ ജീവൻ ഉണ്ടായി. ഇനി ബോംബ് എന്ന് സമാനം കൂടി ഇങ്ങ് വന്നാൽ മതി. പക്ഷേ മോഹനന്റെ അച്ഛനും അമ്മയും അനുകൂലിക്കാത്തത് കൊണ്ട് അവർക്ക് വിഷമമുണ്ട്. എല്ലാവരെയും ഞാൻ അനുകൂലിപ്പിച്ച് തരാൻ ചെറിയ ചേട്ടാ നോക്കിയാ ചെയ്തിട്ടുണ്ട്. ഒരു നാരണ തുറ്റെടുത്ത് ജനിച്ച് സഹോദരത്തിന്റെ അനുഭവത്തിൽ വിഷോദിക്കുന്നുമ്പോഴെ കല്യാണത്തിന് മുമ്പ് നമുക്ക് അക്ഷുദ്ധ ഒന്ന് ഒഴിപ്പിച്ചു പറയണം. പ്രായമായ പെൺകുട്ടികളുള്ളിടത്ത് ആഭിചാരക്രിയകളും ശുദ്ധപ്രയോഗങ്ങളും കാണും. കല്യാണമൊരു ചെറുപ്പക്കാരനെന്ന് ഒരു പെൺകുട്ടിയെ വശീകരിച്ചു കൊടുക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. കയ്യിലോട്ടം കൊടുത്തു പെണ്ണ് പഴം പിന്നെ എന്ന് പറഞ്ഞേ അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചു. അപ്പൊ എന്ത് പറ്റിയിരിക്കുന്നു? അവനിപ്പൊ എങ്ങോട്ടും തിരിയാൻ വയ്യാണ്. അവന്റെ അടുത്ത് നിന്നിട്ട് മാറത്തും ഒരു ദിവസം ശല്യം സഹിക്കറിയാതെ ഇവിടെ ഉറങ്ങിക്കിടന്നപ്പോ അതേക്ക് പടിഞ്ഞാറേ വശത്ത് നിൽക്കുന്ന മാവിന്റെ മണ്ടേ കയറി ഉറങ്ങിയിരുത്തായി. എന്നിട്ട് താഴോട്ട് നോക്കിയപ്പം അങ്ങനെ നിന്റെ ദ്രോഹം നടത്താൻ സാധ്യമല്ല. പേരുമ്പോൾ എന്റെ പേര് വ്യക്തിച്ചതൊക്കെ തരത്തിലുണ്ട് എന്റെ പറയുമ്പോൾ ചോദിക്കുന്നു. അങ്ങനെ നീ ജയിക്കണ്ട. വിവരമുള്ള ഒരു അച്ഛൻ മകന്റെ മുമ്പിൽ പരാജയപ്പെടുകയില്ല. ഈ വിവാഹം ഞാനാണ് നടത്താൻ പോകുന്നത്. എന്നോട് ക്ഷണിച്ചു വെച്ചാൽ എനിക്ക് മാത്രമല്ല എനിക്ക്
ആവരണം എനിക്ക് അഡ്വാൻസ് കൊടുക്കും. ഇതിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാനാണെങ്കിൽ അച്ഛൻ അമ്മയും ഉത്തേജിനോടെ കല്യാണം നടക്കാനായിരുന്നെങ്കിൽ ഞാൻ ചുറ്റിക്കാരൻ ദുർഗാസനോടെ കൊടുക്കേണ്ടി വന്നേ. ഏറ്റവും വലിയ ആനന്ദം നൽകുന്ന ഒരു വാർത്ത പറയാൻ വന്നതാണ് ഞാൻ. അത് കേട്ടാൽ നീ വീട് മുഴുവൻ തുള്ളിച്ചാടി നടക്കും. ഇപ്പോൾ പറയണ്ട, അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട്. നമ്മുടെ കല്യാണത്തിനായി എന്റെ അച്ഛനും അമ്മയും അനുകൂലിച്ചു. എനിക്കും കൂടി ഒരു താങ്ക്സ് പറയും. എനിക്ക് അമ്മയും സ്നേഹമില്ലാതെ മറ്റൊന്നും. മരു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഷട്ടിൽ വ്യക്തിയുണ്ടെന്ന് സൂചി കണ്ടതായിരിക്കും. ചേട്ടൻ കയറി വന്നപ്പോൾ ഞാൻ എല്ലാം മറന്നു. അയ്യോ, രക്തം പോരാണ്ടല്ലോ. സാരമില്ല, നിന്റെ രക്തമല്ല. ഞാൻ ആ തൂവാല ചേട്ടന് വേണ്ടി തയ്ക്കായിരുന്നു. കൂടുതൽ സമയം എന്നും തയ്ച്ചത് കൊണ്ട് വിരലിന് ഒരു പരിപ്പുണ്ട്. വേണ്ട വേണ്ട, അങ്ങനെ കൂടുതൽ തയ്ക്കണ്ട. കല്യാണം കഴിഞ്ഞിട്ട് തയ്ക്കാനുള്ള സമയം ഞാൻ അനുവദിക്കാം. അച്ഛനും അമ്മയും അനുകൂലിച്ചെന്നുള്ള വിവരം എന്റെ അച്ഛനോടും അമ്മയോടും ഒന്ന് പോയി പറഞ്ഞാട്ടെ. നീ കൂടെ. അയ്യോ, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിന്നുകൊള്ളാം. ശരി. ഇനി ഏഴ്
Señal y café
ചായ കാപ്പി കണ്ടേ? വേണ്ട, ഞാൻ കാപ്പി കുടിക്കില്ല, ചായയും കുടിക്കില്ല, പുക വലിക്കുകയോ മുറുക്കുകയോ ഒന്നും ചെയ്യാറില്ല. പാലേ കുടിക്കൂ. താഴെ കാണാൻ തോന്നുന്നില്ല. നന്നായി ഒന്നും വേണ്ട. എന്താ ചെയ്യുന്നത്? മണ്ണും പൊടിയും കിടക്കുന്നു. ഇവിടെ തൂത്തതല്ലേ? നേരത്തെ തൂത്താണ്. നിങ്ങളുടെ പേരെന്താണ്? കൃഷ്ണാനന്ദജി. ഞാൻ ഒരു സാംഹ്യോദ്ധാരകനായിരുന്നു. വീടും പരിസരവും എപ്പോഴും വൃത്തിയായിട്ടിടണം. എന്താണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ഒരു ഹെൽത്ത് വിസിറ്ററാണ്. ലെപ്രസി ഹെൽത്ത് വിസിറ്റർ. ഹെൽത്ത് വിസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പഠിപ്പിച്ചുതരാം. ഗവൺമെന്റിൽ നിന്ന് എസ് ഇ ടി എന്നൊരു പദ്ധതി ഉണ്ടായിട്ടുണ്ട്. എസ് ഇ ടി എഡ്യൂക്കേഷൻ ട്രീറ്റ്മെന്റ്. കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് സർവേ നടത്തുക, കുഷ്ഠരോഗ നിവാരണത്തിനുള്ള വിദ്യാഭ്യാസം നടത്തുക, ആവശ്യമായ ചികിത്സകൾ. ആയിരിക്കുന്ന ഒരു പാർട്ടി അല്ലേ? അത് അവിടെ ഇരുന്നാലോ. പാർട്ടിയെ തൂത്ത് വെളിയിൽ കളയുന്നു. അത് നിങ്ങളൊന്നും ചെയ്യില്ല. എനിക്ക് ശുചിത്വത്തെ സംബന്ധിച്ച് ബോധ്യ നിർബന്ധമാണ്. ഒരു ലഹരിയും ഞാൻ കഴിക്കില്ല. ഞാൻ പാലെ കുടിക്കും. ആരോഗ്യപരമായി ബഹു. ആ പാർട്ടി അദ്ദേഹം കണ്ടില്ലല്ലോ. എന്തിനാ വന്നത്? ഇവിടെ സരോജനമാരം. നിങ്ങൾ കുറച്ച് ദിവസം മുമ്പേ ആസ്പത്രിയിൽ വന്നില്ലേ? ഡോക്ടർ നിങ്ങളുടെ സ്പിയർ രണ്ടു മൂന്ന് പ്രാവശ്യം പരിശോധിച്ചില്ലേ? ശ്വസിപ്പിക്കേണ്ട.
ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലി മൃഗങ്ങൾ നമ്മൾ വിധിയുടെ ബലി മൃഗങ്ങൾ ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം തുടങ്ങിയതെവിടെ നിന്ന ഇനിയൊരു വിശ്രമമെവിടെ ചെന്ന ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്ന ഇനിയൊരു വിശ്രമമെവിടെ ചെന്ന ലോകങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യ ബന്ധങ്ങൾ ചുടല വരെ ലോകങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യ ബന്ധങ്ങൾ ചുടല വരെ ഒരു ചുടല വരെ ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം കരളിലെ ചെത്തി സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാറ് കരളിലെ ചെത്തി സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാറ് കണ്ടാലകലുന്ന കൂട്ടുകാരോ കല്ലെറിയാൻ വന്ന നാട്ടുകാരോ കണ്ടാലകലുന്ന കൂട്ടുകാരോ കല്ലെറിയാൻ വന്ന നാട്ടുകാരോ ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം ഈ മണ്ണിൽ കിടക്കുന്ന കൊഴിഞ്ഞ പൂക്കൾ ഇതുവഴി പോയവർ തൻ കാലടികൾ ഈ മണ്ണിൽ കിടക്കുന്ന കൊഴിഞ്ഞ പൂക്കൾ ഇതുവഴി പോയവർ തൻ കാലടികൾ അക്കരെ മരണത്തിൻ ഇരുൾ മുറിയിൽ അഴുക്കു വസ്ത്രങ്ങൾ മാറി വരും അക്കരെ മരണത്തിൻ ഇരുൾ മുറിയിൽ അഴുക്കു വസ്ത്രങ്ങൾ മാറി വരും അവർ മടങ്ങി വരും ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾക്ക് ശുചിയായിട്ട് നടന്ന് ഭിക്ഷ ചോദിച്ചുകൂടെ? പേര് കുഷ്ഠരോഗി. അത് നിങ്ങളുടെ രോഗത്തിന്റെ പേര്. ഞാൻ കൃഷ്ണാനന്ദജി എന്ന ഹെൽത്ത് വിസിറ്ററാണ്. SET സ്കീം അനുസരിച്ച് ലെപ്രസിയെ സംബന്ധിച്ച് ഒരു സർവേ നടത്തുക, രോഗികൾ പെരുമാറേണ്ട വിധത്തെക്കുറിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കുക, ആവശ്യമായ ചികിത്സകൾ. ഈച്ചയല്ലേ കാലി? നമസ്കാരം. എടാ, നീ എന്നാ സാനിറ്റോറിയത്തിന് പുറത്തിയാടിയത്? നിനക്ക് ശരിക്കും ആഹാരം കിട്ടിയിരുന്നു? കിടക്കാൻ സൗകര്യമില്ലായിരുന്നു? ഉണ്ടായിരുന്നു. മരുന്നില്ലായിരുന്നു? ഓ, മരുന്നും ഉണ്ടായിരുന്നു. പിന്നെ നീ എന്തിനാ വിളിച്ചോടി? ഡോക്ടർ സാർ, ഡോക്ടർ സാർ, എന്താ കാറിൽ ചളി? നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച് സാനിറ്റോറിയത്തിലാക്കിക്കും. ആ
ആശുപത്രി ചികിത്സ കൊണ്ട് ഏതെങ്കിലും രോഗം ഭേദമായിട്ടുണ്ടോ ഡോക്ടർ സാറേ? ഇല്ല ഇല്ല, രോഗം ഭേദമാകുന്നത് ഭജനയും മന്ത്രവാദവും കൊണ്ടാണ്. ഹിന്ദുക്കളെ കളിയാക്കാതെ താമസം ഡാക്ടറെ. ഈശ്വര ഭജനവും ചെയ്ത് ഭിക്ഷാടനവും ചെയ്ത് നടന്നാൽ മാത്രമേ കുട്ടരോഗം മാറൂ. സർപ്പകോപം കൊണ്ടാണ് രക്തദൂഷ്യം ഉണ്ടാകുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ നാരായണൻ ഭട്ടതിരി അറിയൂ? മേൽപ്പത്തൂർ നാരായണൻ ഭട്ടതിരി ഞാൻ അറിയില്ല. ക്രിസ്ത്യാനി എങ്ങനെയാ ആശാനി മേൽപ്പത്തൂരിനെ അറിയുന്നത്? കുഷ്ഠരോഗാശുപത്രിയിൽ പോയി ചികിത്സിച്ചിട്ടാണോ മേൽപ്പത്തൂരിന്റെ കുഷ്ഠരോഗം മാറിയത്? ഗുരുവായൂർ ക്ഷേത്രനടയിൽ പോയി ഭജനമിരുന്നു. അവിടെ ഇരുന്നാണ് നാരായണീയം എഴുതിയത്. നാരായണീയം എഴുതി തീരുന്നു, രോഗമുക്തിയും വരുന്നു. കുഷ്ഠരോഗത്തിന് മരുന്നുണ്ട്, അന്ധവിശ്വാസത്തിന് മരുന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടിരിക്കുന്നു. അമ്മ അങ്കജൻ, പക്ഷെ മതത്തിന്റെ പേരും പറഞ്ഞ് കുഷ്ഠരോഗികൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്നാൽ ആ ചുണയൊന്ന് കാണട്ടെ തോമസ് ഡോക്ടറെ. ഹിന്ദു സന്യാസിമാർക്കും ഈ നാട്ടിൽ ഭിക്ഷാടനം ചെയ്യാമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. കുഷ്ഠരോഗത്തിന് മരുന്നുണ്ട്, അന്ധവിശ്വാസത്തിന് മരുന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടിരിക്കും. എല്ലാവരും എന്നെ പോലെ ജോലി ചെയ്താൽ രോഗത്തെപ്പറ്റി ഉപദേശിക്കാൻ നടക്കുന്നവരെ മനുഷ്യർ തല്ലും. ആരാ മിസ്റ്റർ നിങ്ങളെ ഈ ഉദ്യോഗത്തിൽ നിയമിച്ചത്? ഞാൻ ഒരു സൽസ്വഭാവിയാണ് ഡോക്ടർ. ഞാൻ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കുകയില്ല, പാലേ കുടിക്കൂ. ശ്രദ്ധിക്കൂ, എസ് ഇ ടി സ്കീം നടപ്പിൽ വരുത്താൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. നോൺസെൻസ്! ഇല്ല, അത് എന്റെ സ്കീമാണ്. യന്ത്രങ്ങളെയല്ല വിചിത്രമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. പോക, ഓഫീസിൽ പറയൂ പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ആ തെണ്ടിയെ പിടിച്ച് സാനിറ്റോറിയത്തിനകത്താട്ടെ. ഷാക്കോ അവനിവിടെ ഇല്ല. ഊണ് കഴിക്കാനാണെങ്കിൽ എല്ലാം ടേബിളിൽ വെച്ചിട്ടുണ്ട്. ബേബി ചെയ്ത് ഊണിലേക്ക് അടുത്തേക്ക് പോകുമ്പോഴെങ്കിലും ഈ ആശുപത്രി ഡ്രസ് ഒന്ന് അഴിച്ചു കളയണേ. ബാക്കിയുള്ളവർക്ക് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാനുള്ളതാണ്. നിങ്ങളൊരു പഴഞ്ചരാണ്. വല്ല നാട്ടിൻപുറത്തുനിന്ന് ഒരു അടുക്കളക്കാരി വിവാഹം കഴിക്കേണ്ടതായിരുന്നു. എനിക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല. എനിക്കിവിടെ ജീവിച്ചെങ്കിലേ നോക്കൂ. ദയവ് ചെയ്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും നല്ല ടൗണിലേക്ക് മാറ്റമായിരുന്നു. ടൗണുകളിൽ ലെപ്രസി സാനിറ്റോറിയങ്ങൾ സ്ഥാപിക്കാറില്ല. നിങ്ങൾ ഈ കുഷ്ഠരോഗത്തിന് മാത്രമേ ചികിത്സിക്കാറുള്ളൂ? ഞാൻ അതിനെല്ലാം സ്പെഷ്യലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതറിയില്ലേ? ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നതും അതിനാണ്. ഓ മൈ ഗ്രേഷ്യസ്, എന്തൊരു മനുഷ്യനാണ്, എന്തൊരു നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പിക്ചറിന് പോവാം. പുറത്തേക്ക് നിൽക്കൂ, മര്യാദ ഇല്ലാത്ത മനുഷ്യരെ. നിങ്ങൾ ആരാ? ആരായാലും എന്താ, മര്യാദ വേണ്ടേ? ഏയ്, നീ സൂപ്പർ കറിയാണോ? വല്ല രോഗവിവരം പറയാൻ നന്നായിരിക്കും. ശാന്തമായി ചോദിച്ചുകൂടെ? പെരുമാറാൻ കുറച്ചൊക്കെ എനിക്കും അറിയാം. വരുന്നെങ്കിൽ വരൂ. എന്താ വന്നത് പറയൂ. എന്നെ രക്ഷിക്കണം. കാര്യമെന്തെന്ന് പറയും?
ഡോക്ടർ, എനിക്ക് സുഖമുണ്ടോ ഡോക്ടർ? സുഖക്കരുണ്ടെന്ന് ആര് പറഞ്ഞു? സമാധാനമായിട്ട് പറയും ഡോക്ടർ, ഞാൻ ധാരാളം തയ്ക്കും. അതുകൊണ്ടാണ് എന്റെ കൈക്ക് പെരുപ്പ് തോന്നിയത്. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരെന്നെ പരിശോധിച്ചു. ഇപ്പോൾ ഇപ്പോൾ എനിക്ക് കുറ്റബോധമുണ്ടെന്ന് പറയുന്നുണ്ടോ? എനിക്കൊരു അസുഖമുണ്ട്. ആശുപത്രിയിൽ തെറ്റിപ്പോയതായിരിക്കും. തെറ്റിപ്പോയതായിരിക്കും. ഇവിടെ രക്തവും സ്ഥിരം പരിശോധിക്കുമ്പോൾ തെറ്റിപ്പോകാറുണ്ടോ? നീ വല്ലാതെ ഭയന്നിരിക്കുന്നു. എന്താ നിന്റെ പേര്? സരോജ. സരോജ, ഇരിക്കൂ ഇരിക്കൂ. ഡോക്ടർ, എന്നെ കണ്ടാൽ തൂക്കറുള്ളത് പോലെ തോന്നുമോ? സരോജം, നീ ഒട്ടും ഭയപ്പെടണ്ട. നിനക്ക് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കാം. കുഷ്ഠരോഗത്തിന് ഇപ്പൊ നല്ല മരുന്നുണ്ട്. ഡോക്ടർ, എന്നെ കണ്ടാൽ രോഗമുള്ളത് പോലെ തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. നിനക്ക് അസുഖം തോന്നിയത് ഏത് കൈക്കാണ്? നന്നായിട്ട് ഇങ്ങനെ മടിക്കും. നന്നായിട്ട്. ആ, അവിടെ നോക്കിക്കോളൂ. നിന്റെ വിരലിൽ തൊടുന്നായി തോന്നുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഇല്ല. ഇപ്പോഴോ തൊടുന്നായി തോന്നില്ല ഡോക്ടർ. പക്ഷേ എനിക്കൊരു അസുഖമില്ല ഡോക്ടർ. അതെ. സരോജയുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളുണ്ടോ? ഒന്നുമില്ല. പൊരികണ്ണി പോലെ? പൊരികണ്ണി ഉണ്ടോ ഡോക്ടർ? അത് ശരി. ചിലപ്പോൾ കയ്യും കാലും ധരിക്കുകയും പനി വരികയും ചെയ്യാറുണ്ടോ? മറ്റൊരു അസുഖമില്ല ഡോക്ടർ. ആളെ സരോജ, നീ വിഷമിക്കരുത്. നിനക്ക് രോഗമുണ്ട്. എന്റെ രോഗം ഞാൻ ഭേദമാക്കി തരാം. ഇപ്പൊ പുതിയൊരു മരുന്ന് വന്നിട്ട് കുഷ്ഠരോഗം പകരുന്നതല്ലെങ്കിലും മറ്റാളുകളുമായി വളരെ അടുത്ത് പെരുമാറുന്നു. നീ എന്താണ് കൊച്ചു കുട്ടികളെ പറ ഇങ്ങനെ കരയുന്നത്? അതെ ഡോക്ടർ, അങ്ങനെ രക്ഷിക്കണം. എനിക്ക് തൂക്കടുള്ള വിവരം ആരോടും പറയരുത്. എന്റെ ജീവിതമാകെ തകർന്നു പോകും. മോഹൻ എന്റെ ഒരു സ്നേഹിതനാണ് ഡോക്ടർ. അദ്ദേഹം ഇതറിയരുത് ഡോക്ടർ. ഈ വിവാഹം നടക്കില്ല അല്ലേ? നടക്കില്ല. നിന്റെ രോഗവിവരം ഒളിച്ചു വെച്ചാൽ ഈ വിവാഹം നടക്കും. അപ്പോൾ നിനക്ക് ചികിത്സിക്കാൻ ഒക്കുകയില്ല. നിന്റെ രോഗം വർദ്ധിക്കും. മോഹനനും ഇത് പറയും. ഹലോ ഡോക്ടറല്ലേ? അല്പനേരം ശാന്തമായിരിക്കും. നമുക്ക് ആലോചിച്ച് വേണ്ടുന്ന പോലെ ചെയ്യാം. ഗേലി എങ്ങോട്ടാ? ഒരു പിക്ചറിന് പോവാന്ന് വിചാരിച്ച ഒരുങ്ങിയതാ. മിസ്റ്റർ മോഹന്റെ മാരേജ് ഡേറ്റ് എല്ലാം എടുത്തു അല്ലേ? കണക്കത്ത് കിട്ടിയില്ലേ? ഓ, കിട്ടി. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഇതാ മിസ്റ്റർ മോഹൻ. ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. അതെ, എന്റെ ക്ഷണക്കത്ത് കിട്ടിയോ ഡോക്ടർ? കിട്ടി. വിവാഹത്തിന് നിശ്ചയമായും ഡോക്ടറും ഭാര്യയും വരണം. അത് നേരിട്ട് പറയണമെന്ന് ഞാൻ തന്നെ വന്നത്. അന്ന് വൈകുന്നേരം എന്റെ വീട്ടിൽ വെച്ച്
ഞാനും സരോജും കൂടി ഒരു പാർട്ടി നടത്തും, അതിലും പങ്കുകൊള്ളണം. എന്റെ സരോജത്തിനെ ഡോക്ടർ കണ്ടിട്ടില്ലല്ലോ, അവൾ സുന്ദരമായി പാടും. അത് എന്റെ ഒരു പേഷ്യന്റാ. സരോജം? എന്താ സരോജം? സരോജം എന്താണ് സരോജം? പരിഭ്രമിക്കാതിരിക്കും മോഹൻ, അവൾ എന്നെ കാണാൻ തന്നാണ്. അവൾക്കൊരു തലവേദന എനിക്ക്. ഞാൻ കുഷ്ഠരോഗിയാണ്, ഞാനിത് മറ്റാർക്കും പകരാൻ സമ്മതിക്കില്ല. കുഷ്ഠരോഗികളുടെ ഒരു തലമുറ ഞാനുണ്ടാക്കില്ല. എന്നെ രക്ഷിക്കണം, അങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞു വിടരുത്. ഈ കോളനി കൂടി ചോണങ്ങ് പടർന്നു പിടിച്ചു
കാത്തു നിങ്ങൾ എന്നെ എന്തേ വിളിക്കാത്തു തിപ്പും കൂരടിയാത്തി തളിര് പുള്ളോത്തി സർപ്പം പാട്ടിന് പാടാൻ പോയി കുടവും കിണ്ണവും വീണയും കൊണ്ടേ കൂടെ പുള്ളോനും പാടാ എന്റെ ദുരിതം ഒഴിഞ്ഞിട്ടൊരു നേരമില്ലേ നാരായണ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് ദൈവമേ ഞാൻ എന്ത് പാപം ചെയ്തു അമ്മേ അമ്മേ തലച്ചേച്ചിയുടെ കല്യാണം നടക്കില്ലേ കഴുത്തിൽ കെട്ടണം ലക്ഷ്മി കുഞ്ഞിനെ തല്ലാതെ കളഞ്ഞില്ല തൊട്ടുരിയാടിയിൽ എടുത്തണം ലക്ഷ്മണ വീണ്ടും എടുത്താണ് ലക്ഷ്മണ തൊട്ടുരിയാടാതെ കഴുത്തിൽ കെട്ടണം ലക്ഷ്മി അമ്മ ഈ വെപ്രാണമൊന്നും കാണിക്കുന്ന ഈ വിഷമം വേണ്ട ആഭിചാര പ്രയോഗത്തിനെതിരായിട്ടുള്ള ഒരു മന്ത്രമാണല്ലോ നാം ജപിച്ചത് അപ്പോൾ ആഭിചാര ദോഷം ഏറ്റിട്ടുള്ളതെല്ലാം നാം ഇന്ന് ഉറച്ചടങ്ങും അതെ തന്നെ ഒരിക്കൽ നമ്മുടെ പാണക്കത്തറയിലെ കുഞ്ഞലക്ഷ്മി അമ്മയ്ക്കൊരു ബാധവും എന്നെ വിളിച്ചു ഞാൻ പോയി മന്ത്രോച്ചാരണം ഇങ്ങോട്ട് തുടങ്ങിയപ്പോ കുഞ്ഞലക്ഷ്മി അമ്മ ചൂരമായിട്ട് വന്നു എന്റെ മുഖത്തിട്ടൊരു മൂന്നാമലം ചാട്ടി മുറിക്കാത്തോണ്ട് കിടക്കാൻ അവരല്ല അടിച്ചത് പ്ലാനാ ബാധ ഞാനൊന്ന് ചിന്തിച്ചു ചിന്തിക്കണം ചിന്തിച്ചു ഒരീക്കിന് കയ്യിലോട്ടെടുത്ത് ഒരു മന്ത്രം ഒന്ന് ജപിച്ചു എന്നിട്ട് ആ ഈക്കിന് നടുവച്ചങ്ങോട്ട് വളച്ചപ്പം എന്തുണ്ടായി ഒഴിക്കാത്ത നിൽക്കുന്ന കുഞ്ഞലക്ഷ്മി അമ്മ അയ്യോ എന്റെ നടുവൊടിയുന്നേന്ന് വല്യവായിക്കങ്ങ് വിളിച്ചു എന്ത് സംഭവിച്ചിരിക്കുന്നു കുഞ്ഞലക്ഷ്മി അമ്മ നടക്കുമ്പം നടുവിനൊരിഞ്ഞള്ളി ലക്ഷ്മിമാരെ വേളം തീർത്തിട്ടാ ഞാൻ അയ്യോ വേണ്ട കളഞ്ഞല്ല തൊട്ടുരിയാടിയല്ല ലക്ഷ്മണ ഇതാരുടെ ചോദ്യത്തോ കിട്ടാനാണമ്മ ചോദ്യം ഇത്ര നേരം എന്നാലേ ഇത് ഗ്രഹനാഥന്റെ കഴുത്തിൽ തന്നെ കിട്ടിയാൽ മതി അതിലൊടങ്ങുമില്ല ഇത് ചെയ്തവനെയും ഞാൻ പറ്റില്ല അങ്ങനെ പറയാവോ ലക്ഷ്മി നാലാണ് മാഡം
അമ്മ മരിച്ച ചേച്ചിക്കുന്നുണ്ടോ? പിന്നെ ചേച്ചി എന്തിനാ കരഞ്ഞത്? അമ്മ നമ്മൾ ഇങ്ങനെ തല്ലത് എന്തിനാ ചേച്ചി? അമ്മ അടുത്ത് നിനക്കുന്നുണ്ടോ? അമ്മക്ക് ചാപ്പത്തിട്ട് എപ്പോ വരും ചേച്ചി? വീട് എപ്പോഴും ശുചിയായിട്ട് കിടക്കണം. എന്താണ് കഴുത്തിൽ കെട്ടുന്നത്? ഈ വീട്ടിൽ എട്ട് അംഗങ്ങളുണ്ട്. ഞാൻ കൃഷ്ണാനന്ദജി എന്ന ഹെൽത്ത് വിസിറ്ററാണ്. എനിക്ക് ചില എന്താണാവാ പറഞ്ഞത്? നീ ഉരിയാടാ. എന്താ വന്നത്? ആ ഇരിക്കുന്നത് ഒരു ചെലന്തിയല്ലേ? ചെലന്തിയിലാണ് പ്രയോഗം. ഞാൻ മുമ്പ് ഇവിടെ വന്നതാണ്. എന്താ നീ സംശയിക്കാനുണ്ടോ? ക്ഷുദ്രം ചെയ്തവനെ ഇവിടെ വരുത്തി തരാമെന്ന് ഞാൻ പറഞ്ഞു. ധരിക്കുന്നു. ഒരു ചിലന്തി ഇരിക്കുന്നെന്ന് തോന്നുന്നു. ക്ഷുദ്രപ്രയോഗം കൊണ്ട് നടന്നവരാരും വെള്ളം തട്ടില്ല. ഇന്നലെ അങ്ങ് ഡാക്ടർക്കാരൻ വന്നില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങക്ക് വളരെ പഴക്കം ചെന്ന കുറ്റരോഗമുണ്ട്. എനിക്ക് സുഖക്കേടില്ല. എനിക്കൊരു സുഖക്കേടുമില്ല. എനിക്ക് എണ്ണക്കേടാണ്. എനിക്ക് എണ്ണക്കേടാണ്ടോ? ആളുങ്ങളുടെ മുഖത്ത് നോക്കി കുഷ്ഠരോഗമുണ്ടെന്ന് പറഞ്ഞാൽ ആളെപ്പറ്റി കാണില്ല. എന്നെ അടിച്ചാലും ഞാൻ കോപിക്കയില്ല. ഞാനൊരു സൽസ്വഭാവിയാണ്. ഞാൻ ചായ കുടിക്കുകയില്ല, പുക വലിക്കുകയില്ല. എന്റെ ജോലിക്ക് തടസ്സം വന്നാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. പിന്നെ അത് കേസാവും. ഇന്ന് ആ ധർമ്മക്കാരനെ പോലീസ് പിടിച്ചു. ധർമ്മക്കാരനെ പോലീസ് പിടിക്കുന്നു. ഇവിടെ ഒരു ക്രിസ്ത്യാനി ഡോക്ടറായി വന്ന് സ്ഥിരിച്ച് ഹിന്ദു സന്യാസിമാർക്ക് ഇവിടെ ജീവിക്കാൻ വയ്യ. ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്നൊന്ന് അറിയണമെന്നും കേസം ചേട്ടാ ആ കാലത്തൊന്ന് വേഗം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഒരു പാലരക്ഷനായിരുന്നെങ്കിൽ ഈ കിച്ചൻ ഡോക്ടർ ചെയ്യൂ? ഒരിക്കലുമില്ല. വിചാരം തടയുന്നത് ഹിന്ദുക്കളെ അവമാനിക്കലാണ്. നമുക്കിവിടെ ഡെപ്യൂട്ടേഷനായിട്ട് മന്ത്രി ചെന്ന് കാണണം. നമ്മുടെ ധർമ്മക്കാരനെ ഇറക്കിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ചൊരു സ്വീകരണം കൊടുക്കണം. അപ്പോൾ ഹിന്ദുക്കളെ ആശ്രയിക്കുന്ന ആരും ഒന്നും ചോദിക്കണമെന്ന്. നമുക്കുള്ള കഴിവിന്റെ ഒരു അംശം ഈ ക്രിസ്ത്യാനിക്കുണ്ടോ? നമ്മൾ വിചാരിച്ചാൽ ഈ നാട്ടിൽ എന്താ നടക്കാം? ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഇന്ന് മുതൽ നീ ചേച്ചിയുടെ കൂടെ കിടന്നുറങ്ങണം. ചേച്ചിക്ക് എന്താ പേടിയോ? ആ അതെ അതെ. ചേച്ചിയുടെ കൂടെ കിടന്നാ മതി. ആഹാ, ഞാൻ കൂടെ കിടന്നില്ലെങ്കിൽ അച്ഛന് ഉറക്കം വരില്ല. നീ എന്തിനാ അച്ഛന്റെ കൂടെ ഇരുന്നു? അച്ഛൻ എന്നെ വിളിച്ചിട്ടല്ലേ. ഇനി കൂടെ ഇരിക്കണ്ട. എന്താ ചേച്ചി? ഒന്നുമില്ല, കൂടെ ഇരിക്കണ്ട. ചേച്ചിക്ക് എന്താ അച്ഛനോട് കുറവാണോ? ഞാൻ കൂടെ കിടക്കണത്രേ. അത് വേണ്ട. മോറും കൂടെ അച്ഛന്റെ മുറിയിൽ താഴെ ഒരു പാലിട്ട് കിടന്നോ. എന്റെ പൊന്നു മോൻ അച്ഛന്റെ കൂടെ കിടന്നാ മതി. എന്താ മോനെ? ഇരിക്കൂ ചേട്ടാ. മോളപ്പ
അപ്രസിദ്ധിച്ചിട്ടില്ലേ? കട്ടൻ കാപ്പി ഇട്ടുണ്ട്. കാപ്പി വേണ്ട. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ആ ഡോക്ടറോട് കുഞ്ഞെന്ന് പറഞ്ഞ അവൾ ഇനി വിടും. കാണിൽ താമസിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. സരോജം നിർബന്ധിച്ചു പോയതാണ്. ഭഗവാനെ, ഇന്നതാണോളെ? ഇത് കുടിക്ക്. എനിക്ക് വേണ്ട. അവക്കുകര, ഇത് കുടിക്കണം. വേണ്ട, ഞാൻ കാപ്പി കുടിച്ചു. എന്നാ ഒരു കവള കുടിച്ചിട്ടിരിക്കുക, ബാക്കി ഞാൻ കുടിച്ചോളാം. കാപ്പിപ്പൊടി തെളിഞ്ഞു കിടക്കുന്നല്ലോ മോളെ. ഒരു കവള കുടിക്കും മോനെ, കുടിച്ചാട്ടെ. അയ്യോ, എന്തിനാണ് കറങ്ങുന്നത്? എന്നാലും നീ അത് കറങ്ങുന്നത് എന്തിനാ? കാപ്പി വേറെ കാണും. കാപ്പി വേറെ ഇല്ല. ചേട്ടൻ ആശുപത്രി പോയത്? ആ, അവൾ ആശുപത്രി പോയ വിവരം അച്ഛനും മറ്റും അറിഞ്ഞോ? അറിഞ്ഞു. അവൾക്ക് ഒരു സുഹൃത്തുക്കളും ഇല്ല. ഉണ്ട്. അപ്പോ കല്യാണത്തിന്റെ കാര്യം എങ്ങനാ? ഡോക്ടർ എന്ത് പറഞ്ഞു? വിവാഹം മാറ്റിവെക്കണമെന്ന്. അവളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ഒന്ന് കൊണ്ടുവരണമല്ലോ. മുഹൂർത്തം നടക്കാൻ ഒക്കുവോ? ഡോക്ടർ അനുവദിച്ചാൽ കൂടി സരോജമ്മ അതിന് സമ്മതിക്കില്ല. അവൾക്ക് രോഗമുണ്ട്. എന്റെ പൊന്റെ മോനെ, എനിക്ക് നാല് പെൺപിള്ളേരാണ് ഉള്ളത്. ഞാൻ എന്ത് വേണോ അമ്മേ? എങ്ങനെങ്കിൽ ഈ കല്യാണ മുഹൂർത്തത്തിന് നടത്തണം. ഇല്ലെങ്കിൽ ഇത് എല്ലാവരും അറിയും. എന്റെ പെൺപിള്ളേരെ ഒന്നിനെ ആരും കൊണ്ടുപോകയില്ല. കുടുംബം നശിക്കും. അമ്മേ, ഞാൻ പക്ഷേ അമ്മേ, സരോജം സരോജത്തിന് സുഖക്കേടല്ലേ? സുഖമാകുന്നെങ്കിൽ നമുക്ക് ആലോചിക്കാം അമ്മേ. കുഞ്ഞെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്നോടൊന്നും തോന്നരുത്. ഒരു കുടുംബത്തെ ഓർക്കണം. സരോജത്തിന് സുഖക്കേടായതുകൊണ്ട് വിഷമില്ലെങ്കിൽ എനിക്ക് വേറെ മൂന്ന് പെൺപിള്ളേരുണ്ട്. സരളി ഇവിടെ ഉണ്ട്. മുഹൂർത്തം തെറ്റിക്കാതെ സാധ്യമല്ലേ? സരോജത്തെ വിളിച്ച് മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കാൻ എനിക്ക് സാധ്യമല്ല. അതെല്ലാം കുളിച്ചു മുറിക്കാതെ. ഇത് സരോജത്തിന് പന്തലിൽ എടുക്കാനുള്ള. എന്താ ശരി? എന്താ ശരി? സരോജ ചേച്ചിക്ക് സൂക്കേടാണ്. എന്താണ് അവൾക്ക്? എന്താ സൂക്കേട്? കൂടുതലാണ്. ചേട്ടൻ വിഷമിക്കരുത്. ചേച്ചിക്ക് കുഷ്ഠരോഗമാണ്.
സുഖമാണ്. ഇതെന്താ ചേട്ടാ? സാരി. എനിക്ക് എന്തിനാ ചേട്ടാ ഇനി സാരി? ഇന്ന് 21st. ഈ ദിവസം നിന്നെ കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതാണ് ചേട്ടാ. ഈ സാരി സരളയ്ക്ക് കൊടുത്തേക്ക്. അവൾക്ക് സാരി ഉടുക്കാൻ കൊതിയാണ്. ഇത് നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ തീരിട്ടുകൾ. അച്ഛന്റെ കൂടെയാണ് ഉറങ്ങുന്നത്. അതെ ചേട്ടാ. ഞാൻ എന്ത് ചെയ്യട്ടെ? അച്ഛനോട് പറയണം. വീടാകത്തകൻ. ഇനി അച്ഛന്റെ മനപ്രയാസം കൂടി ഞാൻ കാണുന്നു. എന്റെ അനുഭവം എന്റെ കൊച്ചനുജനും ഉണ്ടാവരുത് ചേട്ടാ. ഞാൻ പോട്ടെ. പാതികളാണ് കുഞ്ഞെ നമ്മള്. ലോകത്താരുവിനെ നമ്മൾ സ്നേഹിക്കത്തില്ല. എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്. ധർമ്മക്കാരൻ എന്തിനാ ഇരിക്കുന്നത്? കുഞ്ഞ് കുഷ്ഠരോഗിയാണോ? എങ്കിൽ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും പോലും കുഞ്ഞിനെ വെറുക്കും. എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ വെറുക്കാൻ കഴിയുമോ? എന്റെ സത്യം എന്നെ വെറുക്കാൻ കഴിയുമോ? എന്റെ ആർക്കും എന്നെ വെറുക്കാൻ കഴിയില്ല. കുറെ കാലം കഴിയുമ്പം കുഞ്ഞിന്റെ ഈ ചെവിയെല്ലാം അങ്ങനെ തടിച്ചു മുരടിച്ചു വിരലും മൂക്കുമെല്ലാം കുഷ്ഠരോഗം ഭേദമായിട്ടില്ല. പിന്നെ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഭേദമാവത്തില്ലെന്ന് ഡോക്ടർമാർക്ക് തന്നെ അറിയാം. അവര് നമ്മളെ ഇതിനകത്ത് തെറ്റേക്കുന്നത് പുറത്തുള്ളവർക്ക് പ്രയാസം തോന്നാതിരിക്കാൻ പുറത്തുള്ളവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ കാണുന്ന പുറത്തൊഴൽ എന്താണെന്നറിയാമോ? നമുക്ക് സൂക്കേട് കൂടുതലായി നടക്കാൻ വയ്യാതാവുമ്പോ ഡാക്ടർമാര് മരുന്ന് കുത്തിവെച്ച് നമ്മളെ കൊല്ലും. ആ പുറത്തൊഴലിന്റെ ചുവട്ടിലുള്ള ചൂളയില് നമ്മളെ കൊണ്ടു ചെന്നിട്ട് പെട്രോൾ ഒഴിച്ച് തീ കത്തി നമ്മുടെ പുക പോലും ഭൂമിയിലെങ്ങും വരാതിരിക്കാനാണ് കുഞ്ഞ് ആ പുകപ്പൊടലിന് ഇത്രയും പോഷം. എനിക്കൊന്നും കേൾക്കണ്ട, എന്നോട് എന്തിനും ഇതെല്ലാം പറയുന്നു. എനിക്ക് ഭയം. നീ വല്ലാതെ ഭയന്ന് മറ്റുണ്ടല്ലോ. രോഗികൾ ആരെങ്കിലും നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. എന്റെ രോഗം വിശേഷം ഭേദമാകുമോ? നിശ്ചയമായി വരുമായിരിക്കും. ഡാപ്സോൺ കണ്ടുപിടിച്ചതിന് ശേഷം
കുഷ്ഠരോഗത്തെ നിസ്സാരമായി സുഖപ്പെടുത്താം. നീ വളരെ നേരത്തെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയത് കൊണ്ട് 6 മാസത്തിനകം നിനക്ക് പരിപൂർണ സുഖം ലഭിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഡോക്ടറും മരുന്നുകൾക്ക് റിയാക്ഷൻ ഉണ്ടാകാതിരുന്നാൽ അത് നല്ല ലക്ഷണമാണ്. 2 മാസമായി നിനക്ക് ഞാൻ ആ മരുന്ന് തന്നു തുടങ്ങിയിട്ട് ഇതുവരെ ഒരു റിയാക്ഷനും ഇല്ല. പിന്നെ ഈ രോഗം വന്നാൽ ഒരിക്കലും മാറില്ല എന്ന് പറയുന്നത്? ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു രോഗമില്ല സരോജം. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? കുഷ്ഠരോഗികളെ സമുദായം വെറുക്കുന്നു, രോഗികൾ സമുദായത്തെ വെറുക്കുന്നു, ഈ രണ്ടു കൂട്ടരും ഡാക്ടർ മര വെറുക്കുന്നു. ശാസ്ത്രബോധം ഇല്ലാത്തതാണ് എല്ലാറ്റിനും കാരണം. ഈ കുഷ്ഠരോഗികൾക്ക് വിവരങ്ങൾ പറഞ്ഞതേ ഇല്ല. മര്യാദ സംസാരിക്കുകയല്ലേ. നിങ്ങൾ എന്തായി കാണിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതുവരെ നിങ്ങൾ രോഗികളെ ഈ വീട്ടിനകത്ത് കയറ്റുമായിരുന്നില്ല, ഇപ്പോൾ അതും തുടങ്ങി. കാരണം ബെറായിയുടെ ഒടുവിലത്തെ റിപ്പോർട്ടും ഏറ്റവും ഒടുവിൽ വരെയുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളും ഞാൻ പഠിച്ചു. ഒരു ക്ഷയരോഗിക്ക് അവന്റെ ഡാക്ടറുടെ വീട്ടിൽ ഒരു പ്രാവശ്യം പോകാമെങ്കിൽ ഒരു കുഷ്ഠരോഗിക്ക് ഡാക്ടറുടെ വീട്ടിൽ 10 പ്രാവശ്യം പോകാം. ഓ മൈ ഗോഡ്, ഇക്കണക്കിൽ ഈ മനുഷ്യൻ കുഷ്ഠരോഗികളെ ബെഡ്റൂമിലേക്ക് ക്ഷണിക്കും. ആഭാസമായി സംസാരിക്കരുത് കേളി. ഇങ്ങനും ശ്വാസം മുട്ടിയും ഭയന്നും എനിക്ക് നിങ്ങളോട് കഴിയാൻ സാധ്യമല്ല മിസ്റ്റർ തോമസ്. എന്നോട് പറഞ്ഞത് നേരാണ്, നമ്മളോട് ആളുകൾക്ക് വെറുപ്പാണ്. എല്ലാരും നമ്മളെ വെറുക്കുമ്പോ എല്ലാരും നിന്റെ വിരലെല്ലാം മുരടിച്ച് മുഖത്തൊക്കെ വ്രണം വന്നിട്ട് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം കുഞ്ഞിന്റെ വീട്ടുകാരെല്ലാം മുഖം പൊട്ടി പിന്നെയും നിന്ന എന്ന് പറയും. കുഷ്ഠരോഗിയെ ഭാര്യ വരക്കും മക്കളും. ധർമ്മക്കാരനെ ഭാര്യയും മക്കളും ഉണ്ടോ? ധർമ്മക്കാര അല്ലെങ്കിൽ വേണ്ട, നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? അമ്മാവ എന്ന് വിളിക്കട്ടെ. ഞാനിനി അമ്മാവ എന്ന് വിളിക്കും. എന്റെ മോളെ, 15 കൊല്ലമായി മോളെ ഞാൻ ഇതുപോലെ സ്നേഹമുള്ള ഒരു വിളി കേട്ടത്. ഒരു നല്ല തറവാത്ത് ജനിച്ചവനാ മോളെ ഞാന്. പക്ഷെ എനിക്ക് ഈ സോക്കേട് വന്നതിന് ശേഷം എന്ന് പാടിയെന്ന് കുഷ്ഠരോഗിയെന്ന് വല്ലാതെ ആരും എന്നെ വിളിച്ചിട്ടില്ല മോള്. എന്റെ മോൾ എന്നെ അമ്മാവാന്ന് വിളിച്ചു. ഒന്നുകൂടി വിളിക്കു മോളെ. എന്റെ മോൾ അമ്മാവിന്റെ അടുത്തൊന്ന് ഇരിക്കുവോ. അമ്മാവനൊരു ചായക്കടയുടെ മുമ്പിൽ ചെന്നാൽ ചൂടുവെള്ളം കോരി മുഖത്തൊഴിക്കും. എന്റെ മുഖത്ത് കാണുന്ന ഈ പാട് കൂടുതലും തിളച്ച വെള്ളം വീണ് പൊള്ളിയതാ മോളെ. അമ്മാവൻ വിഷമിക്കണ്ട. നിന്റെ പ്രായത്തിൽ എനിക്കൊരു മോളുണ്ടായിരുന്നു. ഇന്ന് എന്റെ മോൾ എന്നെ കണ്ട പെരുകേറി കഥകടയ്ക്കും. എന്റെ മോളെ മുമ്പിൽ എനിക്കിവിടെ കിടന്നൊന്നുറങ്ങണം. ഒരുപാട് ഒരുപാട് നാളായി മോളെ അമ്മാവൻ മനോസുഖത്തോളം ഉറങ്ങിയിട്ട്. മോളെ, മോളൊരു പാട്ട് പാടും. ചൂണ്ണ
മതവിശ്വാസികൾ സയൻസിൽ ഞെക്കിക്കൊല്ലുക. മതപ്രക്ഷോഭത്തിന് കീഴടങ്ങി പൊതുജനാരോഗ്യ വകുപ്പ് പോലും വൈവാദം വെക്കേണ്ട സ്ത്രീ വന്ന് നമുക്ക് ഗവൺമെന്റ് ഉത്തരവ് അനുസരിക്കാതിരിക്കാൻ ഒക്കെ അവർക്ക് ബില്ലിൽ ഒരു പുതിയ വകുപ്പ് കൂടെ ചേർക്കുവാൻ ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. കുറ്റവാളികളെ പൊതുനിരത്തിൽ കണ്ടാൽ അറസ്റ്റ് ചെയ്യാനും 6 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിക്കാനുമുള്ള ഒരു വകുപ്പ്. കുഷ്ഠരോഗി അലഞ്ഞു തിരിയാൻ ഞാൻ സമ്മതിക്കുക. ഒരു വിധത്തിലും കുഷ്ഠരോഗ ചികിത്സ നിർത്താൻ സാധ്യമല്ലേ? സാധ്യമല്ല.
എനിക്ക് സാധ്യമല്ല. അവസാനം തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കണമെന്നുണ്ട്. കുഷ്ഠരോഗിയെ സ്നേഹിക്കണമെന്ന് ലോകത്തെ ആദ്യമായി പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. ഓ മൈ ഗ്രേഷ്യസ്, നിങ്ങൾക്ക് എങ്ങനെ കയ്യും കാലും കണ്ണും മൂക്കും ഒന്നും ഇല്ലാത്ത കുഷ്ഠരോഗിയോടൊപ്പം എന്നും ജീവിക്കാൻ സാധിക്കും? നിങ്ങൾ എന്തൊരു മനുഷ്യൻ! ഇല്ല കേളി, ഇല്ല, ഞാനൊരു ഡോക്ടറാണ്. സൗന്ദര്യമുള്ള രോഗവും സൗന്ദര്യം ഇല്ലാത്ത രോഗവും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും ഭയങ്കരമായ രോഗം ചികിത്സിക്കുന്നതിലാണ് ഒരു ഡോക്ടറുടെ ആനന്ദം. കുഷ്ഠരോഗികളെ എനിക്ക് വെറുപ്പാണ്. എന്തിനു വെറുക്കുന്നു? ക്രിസ്തു വെറുത്തിട്ടില്ല, ക്രിസ്തു ഇടം വെറുത്തിട്ടില്ല, ഒരു പുരോഹിതനും വെറുത്തിട്ടില്ല. ബാധിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്കുണ്ട്. കുഷ്ഠരോഗികളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ഒരു കാലത്തെ സമുദായം ധരിച്ചിരുന്നു. അവരെ ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണെന്നുള്ള ബോധം തന്നെ നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിട്ട് വെറും 37 കൊല്ലമേ ആയിട്ടു. കുഷ്ഠരോഗം പകരുന്ന രോഗമല്ലെന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു. ശാസ്ത്രബോധമാണ് കേളി പരിഷ്കാരം. വാനിറ്റി ബാഗും ഹൈ ഹീൽഡ് ഷൂസും ലിപ്സ്റ്റിക്കും അല്ല പരിഷ്കാരം. നേരത്തെ അറിയാമായിരുന്നില്ലേ എന്നെപ്പറ്റി? ഇത്രയും വിചാരിച്ചിരുന്നില്ല ഞാൻ. കേളി, എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു സയന്റിസ്റ്റിന്റെ ഭാര്യയായിരിക്കുന്നതിൽ അഭിമാനിക്കാൻ ശ്രമിക്കും. വീട്ടിൽ അടുത്ത കണക്കാണ് ഞാൻ ഇവിടെ കഴിയുന്നത്. നിങ്ങൾ കാർ തെളിച്ചാൽ ഹോസ്പിറ്റലിലേക്ക് പോകും, തിരിച്ചു വന്നാൽ ലാബറട്ടറിയിലേക്ക്. എന്നോടൊന്ന് ചിരിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സമയമോ? എന്നോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുകയില്ല. സരസത്തിന് അത്ഭുതകരമായ മാറ്റം വന്നിട്ടുണ്ട്. രോഗം ഒളിച്ചു വയ്ക്കാതെ ചികിത്സിക്കാൻ തയ്യാറായതുകൊണ്ടാണത്. സ്മിയർ ടെസ്റ്റിന്റെ റിസൾട്ട് കൊണ്ടുവരട്ടെ. സരസത്തിന്റെ സ്മിയർ ടെസ്റ്റിന്റെ റിസൾട്ട് ഉണ്ടോ? രണ്ടാമത്തെ ടെസ്റ്റ് അല്ലേ? നിന്റെ സ്മിയർ നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ നീ ഇപ്പോൾ രോഗിയല്ല. എന്നാലും ഒരു കോഴ്സ് മരുന്നുകൂടെ കഴിച്ചിട്ട് അവസാനത്തെ ടെസ്റ്റാണ്. നിയമസഭയിൽ വരാൻ പോകുന്ന എന്ന് അറിഞ്ഞാണ് രോഗികൾ പറയുന്നത്. അവർക്കെതിരായുള്ള ഡോക്ടറുടെ പ്രവൃത്തിയാണെന്ന്. രോഗികൾക്കെതിരായിട്ടുള്ളതല്ല, രോഗത്തിനെതിരായിട്ടുള്ളതെന്നാണ്. സിസ്റ്റർ പോയി ഡോക്ടർ സുകുമാരൻ എന്ന് വരാൻ പറയും. ഡോക്ടർമാര് നിയമം ഉണ്ടാക്കി നമ്മളെ എല്ലാം നശിപ്പിക്കാൻ പോകുന്നു. തെളിക്കണവന്മാരെ എല്ലാം തകർക്കണവന്മാരെ എന്മാരെ റിസർച്ച് റൂമിലാണ് എപ്പോഴും വരുന്നതെന്ന് പറയാൻ വയ്യ. ആ വരുമ്പോ വന്നോട്ടെ. എന്താണോ എന്നെ പുറത്തിരിക്കാൻ വിളിയിരിക്കുന്നു. നട്ടപ്പുറത്ത് ഗൗളി വീണാൽ മരണമാണ് ഫലം. അതൊന്ന് എടുത്തു കളഞ്ഞു സഹോദര. ഗൗളിയെ കാണുന്നില്ലല്ലോ. ഇല്ലയോ? എനിക്ക് ഗൗളിയെ വലിയ ഭയമാണ്. ഗൗളി വിഷം ഉള്ളിൽ കിടപ്പുണ്ട്. ഗൗളി വിഷത്തിൽ ആരാണ്ട് ഏതാണ്ട് ചെയ്തതാണ്. കൈവിഷം ഏതെങ്കിലും പെണ്ണുങ്ങളെയും മൂലവുമായി കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. വശീകരണ പ്രയോഗം
ഏത് സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് ഭക്ഷണമായി കഴിച്ചിട്ടുള്ളത്? രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. എന്റെ അമ്മയുടെ കയ്യിൽ നിന്നും? അല്ല, അതല്ല, അന്യ സ്ത്രീകളുടെ കയ്യിൽ നിന്നും ഒന്നുമായി കഴിച്ചിട്ടുണ്ടോ? അന്യ സ്ത്രീകളുടെ കയ്യിൽ നിന്നും ഞാൻ ഒന്നും വാങ്ങി കുടിച്ചിട്ടില്ല. അവരെ കണ്ടാൽ ഞാൻ ചിരിക്കുക പോലുമില്ല. ഞാൻ ഒരു സൽസ്വഭാവിയാണ്. ഉടുപ്പിനകത്ത് വല്ലതും ഉണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ കൂടി കഴിയാ. ഇവിടെ പാറ്റിയും ഗൗളിയും ഒന്നും കാണുന്നില്ലല്ലോ. വേണമെങ്കിൽ ഈ പ്രദേശം മുഴുവൻ പാറ്റിയും ഗൗളിയും കൊണ്ട് ഞാൻ നിറയ്ക്കാം. വേണോ? അയ്യോ, വേണ്ട. എന്നാൽ കുറച്ച് പച്ചവെള്ളം ജപിച്ചു തന്ന് കൃഷ്ണാനന്ദനെ കൊണ്ട് ഛർദ്ദിപ്പിക്കാം. നമ്മൾ നോക്കണോ? ഉത്തരം അറിയോ? റാവുത്തർ ജലാശുപത്രി പോയി ആന്ത്രത്തിന്റെ ഓപ്പറേഷൻ നടത്തി തിരിച്ചു വന്നപ്പോ കാവേ തിറങ്ങാ വയ്യ കൊടുക്ക എന്നെ അയച്ചു. നമ്മൾ ചിന്തിച്ചു, ചിന്തിക്കണമല്ലോ, ചിന്തിച്ചു. ഒരു നാലണ തുട്ടെടുത്ത് ജപിച്ച് അരയിലോട്ട് കിട്ടി. റാവുത്തർ എഴുച്ചൊരൊറ്റ നട. ഇപ്പൊ എന്ത് സംഭവിച്ചിരിക്കുന്നു? എല്ലാവർക്കും ഒരാന്ത്രമേ ഉള്ളൂ. ചിലർക്ക് ഒരാന്ത്രമേ ഉള്ളൂ, പക്ഷെ എല്ലാവർക്കും രണ്ട് ആന്ത്രമുണ്ട്. ആന്ത്രം എന്ന് പറയുന്നത് ചെറുകുടലാണ്. അതിന് കട്ടി കുറഞ്ഞ് താഴോട്ട് തള്ളുന്നതിനാണ് ആന്ത്രവീക്കം എന്ന് പറയുന്നത്. ആ, അതാണോ ആന്ത്രവീക്കം എന്ന് പറയുന്നത്? ആയിരിക്കും. എന്നാലും എന്റെ മന്ത്രം ഫലിച്ചോ? നിങ്ങൾ ഈ സ്റ്റേജ് വരെയായോ? എസ് ഇ ടി സ്കീം അനുസരിച്ച് ഞാൻ പഠിപ്പിക്കാൻ ചെന്നിട്ട് ആരും പഠിക്കുന്നില്ല. നിങ്ങൾ ആരും തല്ലിയില്ലല്ലോ മനുഷ്യൻ. ഹിന്ദുക്കളെ അങ്ങനെ ആരും. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. എന്താ വന്നത്? ഞങ്ങളുടെ ധർമ്മക്കാരനെ വീണ്ടും ഇതിനകത്ത് പിടിച്ചിറക്കിട്ടതാരാ? ആരും അവനെ ഇതിനകത്താക്കിയിട്ടില്ല. ആ, എന്നാ ഇപ്പൊ ഇതിനകത്തുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ശരി, ഇന്ന് ഇതിനകത്തായി എന്ന് അന്വേഷിക്കാം. അത് മതി, ഇന്നിട്ടൊക്കെ ജീവിക്കണം, താമസിച്ചാക്കട്ടെ. ട്രെയിനിങ് കഴിഞ്ഞു പോകുന്ന ഹെൽത്ത് വിസിറ്റേഴ്സ് അല്ല എത്ര സമർത്ഥന്മാരാണ്. ഇന്ന് പറയുന്ന നിങ്ങൾ മാത്രം ഇങ്ങനെ ഒരു യൂസ്ലെസ് ആയല്ലോ മനുഷ്യ. ഡോക്ടർ സാർ, ബഹുജനങ്ങൾ സൽസ്വഭാവികളല്ല. അതുകൊണ്ട് ഞാൻ ജോലി രാജിവെച്ച് പോവുകയാണ് നല്ലത്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായ മാനസിക രോഗമാണ്. ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കണം. ഇല്ല, ലോകത്തിന് നന്മ വരാൻ വേണ്ടി ഞാൻ സന്യസിക്കാൻ പോവുകയാണ്. കുറേ ദിവസമായി തുടരെ പള്ളിയിൽ കാണുന്നു. വിവരം അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. ജീവിതം മുഴുവൻ കുഷ്ഠരോഗ കോളനിയിൽ അടച്ചുമൂടി ഞാൻ എങ്ങനെ കഴിയും? ഞാൻ എത്ര പറഞ്ഞിട്ടും കുഷ്ഠരോഗ ചികിത്സ ഉപേക്ഷിക്കുന്നില്ല. ഒരു വിദഗ്ധനായ ഡോക്ടർ ചികിത്സ ഉപേക്ഷിക്കണമെന്ന് പറയാമോ? കുഷ്ഠരോഗികളുടെ ഒപ്പം കഴിയുന്നത് എനിക്കിഷ്ടമല്ല. ഗേളിക്കുട്ടി ഒന്ന് മനസ്സിലാകും. കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കണമെന്ന് ആദ്യമായി ലോകത്തെ ഉപദേശിച്ചത് ദേവപുത്രനാണ്. നാളെ പള്ളിയിൽ വന്ന് ഗേളിക്കുട്ടിയെ കാണും. എനിക്ക് ചിലവ് നിന്നോട് സംസാരിക്കാനുണ്ട്. രോഗികളിൽ ചിലർ അങ്ങിയെ കാണുവാൻ വന്ന് നിൽക്കുന്നു. വേണ്ട, ശാസ്ത്രത്തിന് കല്ലെറിയുന്ന പാരമ്പര്യം കർശനമായ നിയമം കൊണ്ടല്ലാതെ ഇതിനെ നേരിടാൻ സാധ്യമല്ല. ഡോക്ടർ സാർ, അമ്മ ഒരു വലിയ മനുഷ്യനാണ്. കുഷ്ഠരോഗം ഇല്ലാതാക്കുവാൻ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്.
പക്ഷേ ഭയങ്കരമായൊരു തെറ്റാണ് അങ്ങേക്ക് പറ്റിയിരിക്കുന്നത്. രോഗികളുടെ ഹൃദയം അങ്ങ് കണ്ടില്ല. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, രോഗം ഒരു കുറ്റമാണോ? എന്ത്? രോഗം കുറ്റമാണോ? രോഗം കുറ്റമാകുന്നത് എങ്ങനെയാ? പാപം ചെയ്യുന്നത് കൊണ്ടാണോ ഈ കുറ്റരോഗം ഉണ്ടാകുന്നത്? അതൊക്കെ അന്ധവിശ്വാസമാണ്. എന്നാൽ ഒരു സയന്റിസ്റ്റായ അങ്ങ് ഏറ്റവും അധികം അന്ധവിശ്വാസിയായിരിക്കുന്നു. രോഗം കുറ്റമല്ലെങ്കിൽ ഞങ്ങളെ പൊതുസ്ഥലത്തിൽ വെച്ച് കണ്ടാൽ അറസ്റ്റ് ചെയ്യുവാനും ശിക്ഷിക്കുവാനും നിയമം ഉണ്ടാക്കുന്നത് ശരിയാണോ ഡോക്ടർ സാർ? ഞങ്ങൾക്ക് രോഗം വന്നു എന്നല്ലാതെ അറസ്റ്റ് ചെയ്യുവാൻ മറ്റു വല്ല കാരണങ്ങളുണ്ടോ? ക്ഷയരോഗിയെ ശിക്ഷിക്കാൻ നിയമം ഉണ്ടാക്കാത്തത് എന്താ? എന്തോ നീ ഇങ്ങനെ സാനിറ്റോറിയത്തിനകത്ത് കയറി മതന്റെ രോഗം കുറ്റമല്ല. പക്ഷേ ഞാൻ ഇവിടെ വന്ന കാലം മുതൽ ഇവൻ ഇതിനകത്തുണ്ട്. അന്ന് മുതൽ സൗകര്യം കിട്ടിയാൽ ഇവൻ പുറത്തേക്ക് മതിൽ ചാടും, ഇപ്പോൾ ഇത് അകത്തേക്ക് മതിൽ ചാടാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഡോക്ടർ തന്നെ പറയണം. ഇവൻ സംസ്കാരമില്ലാത്തവനാണ്. ഞങ്ങൾ എന്താണ് സംസ്കാരമില്ലാത്തവരാകുന്നത്? ഞാൻ സർവജത്തെ ഉദ്ദേശിച്ചിട്ടില്ല. സർവജൻ എന്താ പതിവില്ലാതെ എന്നോട് സംസാരിക്കുന്നത്? 7 മാസം ഇതിനകത്ത് കിടന്നതുകൊണ്ടായിരിക്കും. ഞങ്ങളുടെ മനസ്സിനും കുഷ്ഠരോഗം വരുമോ ഡോക്ടർ? പുഷിച്ച മനസ്സുള്ളത് കൊണ്ടും കുഷ്ഠരോഗം വരികയില്ലല്ലോ. എന്തുകൊണ്ടാണ് ഞങ്ങൾ സംസാരമില്ലാത്തവരാകുന്നത്? ഞങ്ങളുടെ ഡോക്ടറെ തന്നെ കല്ലെറിയുന്നവരാകുന്നത്? അങ്ങ് തന്നെ പറയണം, അങ്ങ് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ്, ഞങ്ങളുടെ ഡോക്ടറാണ്. ഞാൻ എന്റെ കാര്യം പറയട്ടെ ഡോക്ടർ സാർ, എന്റെ വീട്ടിൽ എല്ലാവർക്കും എന്നോട് സ്നേഹമായിരുന്നു. എന്റെ അഞ്ചിത്തി സരളിക്ക് എന്നിൽ ജീവനായിരുന്നു. അവളുടെ കല്യാണം നിശ്ചയിച്ചെന്നുള്ള വിവരം ഒരു നേഴ്സ് പറഞ്ഞു ഞാൻ അറിഞ്ഞു. ആ കല്യാണം എന്നെയെന്ന് അറിയിക്കണമെന്ന് അവൾക്ക് പോലും തോന്നിയില്ല. ഞാനൊരു കുഷ്ഠരോഗിയാണ്. കുഷ്ഠരോഗി 15 കൊല്ലമായി ഞാൻ ഈ ആശുപത്രിക്ക് അകത്തും പുറത്തുമായി തലയുന്നു. ഈ കാലത്തിനിടയ്ക്ക് സ്നേഹമുള്ള ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല, സ്നേഹമുള്ള ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഈ ഒരു കുഞ്ഞ് മാത്രമേ എന്നോട് സ്നേഹമായിട്ടൊന്ന് ചിരിച്ചിട്ടും. ഈ കുഞ്ഞിനെ കണ്ടോണ്ടിരിക്കാനായ ഞാൻ ഈ മതിലേടി ഇതിനകത്ത് വന്നത്. ഡോക്ടർ സാർ, ബാറ്റ്സ്മാൻ കൊണ്ട് മാത്രം ഞങ്ങളുടെ രോഗം ഭേദമാവില്ല. ഞങ്ങൾക്ക് സ്നേഹം കൂടി തരണേ. കുഷ്ഠരോഗികളുടെ കരച്ചിലിനും കണ്ണീരിനും ഒരു വിലയുമില്ല കുഞ്ഞെ. നമ്മ കരയുന്നത് ആളെ പറ്റിക്കാനാണെന്ന് പറയും. നമ്മെ പോലെ വേദനിക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ അമ്മാവ? ഇല്ല മോളെ, നമ്മൾ വേഗം മരിക്കുകയുമില്ല. ദൈവവും നമുക്കെതിരായിരിക്കും. പേരെന്താ? ഗോവിന്ദൻ. ഇനി അടുത്ത് വരൂ. ഗോവിന്ദ, നിന്നെ സ്നേഹിക്കാൻ ഈ വലിയ ലോകത്ത് ഞാനുണ്ട്. ഞാൻ ഡോക്ടർ സാർ. സരോജ, എന്റെ തലച്ചോറിനുള്ളിൽ മൂർച്ചയുള്ള 2 അമ്പുകൾ നീ ചെയ്തു. രോഗം ഒരു കുറ്റമാണോ? മനസ്സിന് കുഷ്ഠരോഗം വരുമോ? കുഷ്ഠരോഗിയുടെ ഹൃദയവും ഇന്ന് ആദ്യമായി ഞാൻ കണ്ടു. ഫാദർ ഡാമിയൻ കുഷ്ഠരോഗം ബാധിച്ചതിൽ സന്തോഷിച്ച് കുഷ്ഠരോഗികളായ നാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇനി ഞാൻ മനസ്സിലാക്കുന്നു. ഡോക്ടറെ വിളിച്ചു.
അതിലും വലിയ ബഹുമാന വാക്കില്ല ഗോവിന്ദ, അതിലും വാക്കി വെപ്പാകില്ല. എന്റെ ശാസ്ത്രബോധം എന്റെ മനസ്സിലിരുന്ന് പോകുകയായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ ഒരു വലിയ തത്വം ഞാൻ പഠിപ്പിച്ചു. ശാസ്ത്രജ്ഞന്റെ ശാസ്ത്രബോധം ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ അത് പ്രയോജനശൂന്യമാണ്. തലച്ചോറും തലച്ചോറും തമ്മിലുള്ള ബന്ധത്തെക്കാൾ ഹൃദയവും ഹൃദയവും തമ്മിലുള്ള ബന്ധമാണ് വലുത്. ഞാൻ എന്റെ രോഗികളുടെ അടുത്തേക്ക് പോവുകയാണ്. അവരെന്നെ ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. ഡോക്ടർ സർ, അങ്ങൊരു മഹാനാണ്. ഓ നോ, അല്ല അല്ല, എനിക്കൊരു നല്ല ഡോക്ടറായ മതി സരോജ, നല്ല ഡോക്ടറായ മതി. കുറ്റകൃത്യത്തെ സംബന്ധിച്ച് മാത്രമുള്ള ഏത് നിയമനിർമ്മാണവും അബദ്ധവും അനാവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സാന്നിധ്യത്തിന് ചുറ്റുമുള്ള മതിലുകൾ പോലെ അനാവശ്യമാണ്. കുഷ്ഠരോഗികളോട് ഒരു വിധത്തിലും ഒരിടത്തും ഒരു വേർതിരിവ് ആവശ്യമില്ല. മനുഷ്യരാശി ക്രൂരമായി പെരുമാറിയിരുന്നുകൊണ്ട് അവർക്ക് പ്രത്യേകമായ ഒരു മാനസിക ഘടന വന്നിട്ടുണ്ട്. മനുഷ്യന് രൂപവീർത്തം വരുത്തുന്ന ഒരു രോഗമായതുകൊണ്ട് ആ രോഗത്തെ മനുഷ്യന് ഭയമായിരുന്നു. ആ ഭയം കൊണ്ട് രോഗം ബാധിക്കുന്നവരോട് അതിനീചമായ വിധത്തിൽ സ്വന്തം സഹോദരങ്ങൾ കൂടി പെരുമാറിക്കൊണ്ടിരിക്കുന്നു.
ആദ്യ കാലത്ത് രോഗം ബാധിക്കുന്നവരെ അതിക്രൂരമായ വിധത്തിൽ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു പതിവ്. അതിനുശേഷം ജനവാസമില്ലാത്ത വനങ്ങളിലും ദ്വീപുകളിലും ക്രൂരജന്തുക്കൾക്ക് അടിച്ചു ഞാൻ എറിഞ്ഞിട്ട് കൊടുത്തു. യൂറോപ്പിൽ കുഷ്ഠരോഗികളെ മണികെട്ടി വിട്ടിരുന്ന ഒരു കാലത്തെപ്പറ്റി ഗേലി വായിച്ചിരുന്നു. രോഗികളുടെ മണിയൊച്ച കേട്ടാൽ ജനങ്ങൾ ഓടി ഒളിക്കും. ആ ഫാദർ ഡാമിനെ പറ്റി ഗേലി കേട്ടിട്ടില്ലേ? ബെൽജിയത്തിൽ ജനിച്ച ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം. ഹവായ് ദ്വീപുകളിൽപ്പെട്ട മെളോക്കയിലായിരുന്നു അക്കാലത്ത് കുഷ്ഠരോഗികളെ പാർപ്പിച്ചിരുന്നത്. ഡാമിയൻ ആ ദ്വീപിലേക്ക് പോയി 12 കൊല്ലം രോഗികളൊപ്പം പാർത്തു. അദ്ദേഹം അവരെ ശുശ്രൂഷിച്ചു. 12-ാമത്തെ കൊല്ലം അദ്ദേഹത്തിനും രോഗം പിടിപെട്ടു. 4 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. ഇന്ന് കാലം മാറി. കുഷ്ഠരോഗത്തിന് ഫലപ്രദമായ മരുന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു. മനുഷ്യൻ കൂടുതൽ പരിഷ്കൃതനായി. നീ മനസ്സിലാക്കൂ, ഈ രോഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും മറ്റാളുകളും മഹത്തായ മനുഷ്യ സേവനമാണ് അനുഷ്ഠിക്കുന്നത്. അവരിൽപ്പെട്ട ഒരാളാണ് ഡോക്ടർ തോമസ്. തോമസിന്റെ ഭാര്യയായതിൽ നീ ദൈവത്തിന് നന്ദി പറയൂ. അദ്ദേഹത്തെ മനസ്സിലാക്കൂ. സുഖമായ ഒരു കുടുംബജീവിതവും ശാന്തിയും സമാധാനവും നിനക്ക് കിട്ടും. കഴിഞ്ഞ 9 പ്രസവത്തിനും അവൾ ആശുപത്രിയിൽ പോയാ. ഇപ്പോ അവൾ ആശുപത്രിയിൽ കിടന്ന് തരണം എന്ന് പറയുന്നതിന്റെ കാര്യം വേറെയാ. എന്താണ് ആവോ കാര്യം? അത് പറയുന്നത് തന്നെ നാണക്കേടാ. ഏതായാലും ആശുപത്രിയിൽ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ദൈവഹിതത്തിനെതിരായി ഞാൻ ഒന്നും ചെയ്യത്തില്ല. അവള് വിവരക്കേടമെന്ന് പറയുന്നതാണേ. ക്ഷമിക്കണേ മോനെ. ഏതായാലും കല്യാണം കഴിഞ്ഞിട്ട് മതി മോനെ എന്നെ ആശുപത്രിയിലാക്കും. നീ വിഷമിക്കാതെ. ഒരു ദിവസം ഞാൻ കിഴക്കുവശത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ അയ്യോ ആ കഥ കേക്കട്ടെ. അയ്യോ കഥയല്ല, ഇത് കാര്യമാണ്. എന്റെ ആന്തരം കൊളുത്തി പിടിച്ചു. ഒരു ചരടും നാളെ കൊണ്ടുവരട്ടെ. ഒരു മന്ത്രം വേഗം ജപിച്ച് അമ്മയെയും തെറ്റിക്കാട്ടെ. എന്നാ തപ്പനാഥനാശാനെ കൊണ്ടുവന്നാലോ. എന്റെ പൊന്ന് സഹോദരൻ മന്ത്രവാദി ചാന്ത്രം ചത്തുവോ ആശുപത്രിയിലാക്കണം. അയ്യോ മണിയിലും ആർക്കെന്ത് സൂക്കേട് വന്നാലും മന്ത്രവാദം ചെയ്യാനും കുറോത്രം എടുക്കാനും ഒക്കെ ഉപകാരിയായാണ്. ഒടുവിൽ അയാൾക്ക് ഒരാന്ത്രം വന്നപ്പോ ഒരു നുള്ള് ഭസ്മം ജപിച്ചിടാൻ കൂടി ഒരുത്തൻ ഈ നാട്ടിൽ ഇല്ലാണ്ട് പോയല്ലോ. ഭഗവാനെ ഇതെന്തൊരു കാലം. കല്യാണക്കാര്യം നേരത്തെ വന്ന് പറയാത്തതുകൊണ്ട് ചേച്ചി പരിഭവിച്ചിരിക്കുകയാണെന്ന് ഒരു നേഴ്സ് പറഞ്ഞു. എന്നോട് എന്തിനാ കുഞ്ഞെ പറയുന്നത്? ഞാൻ കുഷ്ഠരോഗിയല്ലേ? അത് പോട്ടെ, ചേച്ചി വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. വിവാഹം കഴിഞ്ഞാൽ ഉടനെ നീ ബോംബെക്ക് പോകുന്നു. മുഹൂർത്തം എപ്പോഴാണ്? നാളെ രാവിലെ. ചേച്ചിനെ കണ്ടാൽ ഇങ്ങനെ. ഞാൻ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. വല്യേട്ടൻ നിർബന്ധിച്ച് എഴുതി. ചേട്ടനെ വിഷമിപ്പിക്കരുതെന്ന് കരുതി ഇഷ്ടം പോലെ ചെയ്യാൻ മറുപടി അയച്ചു. എന്റെ വിവാഹം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കുഞ്ഞെ. ഞാൻ വേഗം ചെല്ലണമെന്ന് ചേട്ടൻ പറഞ്ഞു.
അവരൊക്കെ ഇന്നത്തെ ട്രെയിനിന് വരുന്നുണ്ട്. ഈ ബോംബെക്ക് ചെന്നാൽ ഉടനെ ചേച്ചിക്ക് പ്രത്യേകമായി കത്തയക്കണം. എന്താ പിന്നെ ഞാൻ നോക്കിക്കൊള്ളാം. അവർ വന്നു കയറിയ ഉടനെ ഒരു കാപ്പി കൊടുക്കണം. അച്ഛാ ഞാൻ എനിക്ക് സുഖമായി ചേട്ടാ. അച്ഛാ എന്റെ രോഗം നിശേഷം സുഖമായി. എനിക്ക് ഇപ്പോൾ ഒരു അസുഖമില്ല ചേട്ടാ.
ചേട്ടൻ എന്താ വല്ലാതിരിക്കുന്നേ? എന്താ ചേട്ടാ, ബോംബെയിൽ നിന്നും കണ്ടി വല്ലതും വന്നോ? വന്നു. വിവരം എന്താണ്? അവരിന്ന് 3 മണിക്ക് വരും. അതിന് ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? കല്യാണത്തിന് മറ്റുള്ള തടസ്സമുണ്ടോ? ഉണ്ട്. വിവാഹം നടക്കില്ല. എന്താ തടസ്സം? നീയാണ് തടസ്സം. ചേട്ടാ, ഞാനിങ്ങനെയാണ് ചേട്ടാ എന്റെ സഹോദരിയുടെ വിവാഹത്തിന് തടസ്സമാവുന്നത്. എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഒരു ചെറുപ്പക്കാരൻ ഒന്നും അന്വേഷിക്കാതെ ഈ വിവാഹത്തിന് തയ്യാറായത്. പെണ്ണിന്റെ ചേട്ടത്തി കുഷ്ഠരോഗം ബാധിച്ച് ആശുപത്രിയിലാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുമായിരുന്നു. ഒരു കുഷ്ഠരോഗിയുടെ സഹോദരി വിവാഹം കഴിക്കാൻ ആരും തയ്യാറാകും? നീ രോഗം സുഖമായി വീട്ടിലേക്ക് വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. സരളയ്ക്ക് സരോജമെന്നൊരു സഹോദരിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അയാൾ ഒരിക്കലും ഇവിടെ താമസിക്കാൻ വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അത് ഒളിച്ചു വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ രോഗം മാറിയില്ലേ? കുഷ്ഠരോഗം ഭേദമാകുമെന്ന് ആരെങ്കിലും വിശ്വസിക്കൂ? ഞാൻ എന്ത് വേണമെന്ന് ചേട്ടൻ പറയൂ. പോളെ, അവന് നിന്നോട് പറയാൻ വിഷമമുണ്ട്. ബോംബേക്കാർ വരുന്നതിന് മുമ്പ് എന്റെ മോള്, എന്റെ മോള്. ഞാനിവിടെ നിന്ന് പോണം. അല്ലേ അച്ഛൻ, എനിക്ക് വളർന്ന ഈ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോണം ചേട്ടാ. എന്റെ അമ്മ കരയുന്നത്, എന്റെ സഹോദരിയുടെ കഴുത്തിൽ താടി കെട്ടുന്നത് കാണാനുള്ള ഭാഗ്യം പോലും എനിക്കില്ല. എന്റെ ഹൃദയം മരവിച്ചിട്ടില്ലെന്നെങ്കിലും നിങ്ങളെല്ലാം വിചാരിക്കണേ. ഞാൻ എന്റെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും എന്റെ പ്രാണന തുല്യം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം മനസമാധാനത്തിന് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കും. നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്റെ ചേട്ടൻ ഒട്ടും വിഷമിക്കണ്ട. ഞാൻ ഉടനെ ഇറങ്ങിത്തരാം. ഞാൻ എന്നേക്കുമായി യാത്ര പറയുകയാണ്. എന്റെ സഹോദരങ്ങളുടെ നല്ല ഭാവി ഒരിക്കലും നശിക്കരുത്. അമ്മയോട് യാത്ര പറയാം, എനിക്ക് കഴിവില്ല. ഞാൻ പോകാണ്. ചേട്ടൻ വാങ്ങിച്ചു തന്ന സാരി അത് നിറയും കണ്ണീരാണ് ചേട്ട.
ചേച്ചി. നമ്മുടെ അച്ഛൻ തന്നെ രോഗിയാണെന്ന് വരുത്തി നിങ്ങളുടെ എല്ലാം ഭാവി ഞാൻ തകർക്കണം. ഞങ്ങൾക്ക് ഓരോ ഭർത്താക്കന്മാരെ ഉണ്ടാക്കി തരുന്നതിലാണ് ചേട്ടൻ ഭാവി കാണുന്നത്. എനിക്ക് അങ്ങനെ ഭാവി വേണ്ട. അച്ഛാ സ്നേഹിച്ച് സ്നേഹിച്ച് അച്ഛനെ കുടുംബം തകർത്ത് കളഞ്ഞല്ലോ. അന്ധവിശ്വാസം അജ്ഞത അത് രണ്ടുമാണ് ഭയങ്കരം. അത് അതിഭയങ്കരവുമാണ്. നീ വിഷമിക്കണം. അതാ മോഹൻ വരും.
നിന്റെ രോഗം വിശേഷം സുഖമായി. സുഖമായി ചേട്ടാ, സുഖമായി. സുഖമായോ ഡോക്ടർ? എല്ലാവരും പറഞ്ഞിട്ടും ബോധ്യമായി. ബോധ്യമായി എന്നാലും മിസ്റ്റർ മോഹൻ എത്രയും വേഗമുള്ള കല്യാണം കഴിച്ച് വിട്ടിട്ടു. ഇപ്പോഴോ ഡോക്ടർ? അയ്യോ സരോജ, നിന്നെ അല്ലാതെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ കൂടി എനിക്ക് കഴിയുന്നില്ല. നിനക്ക് രോഗം വന്നു, സുഖമായെന്ന് ഡോക്ടർ പറയുന്നു. യെസ് ഡോക്ടർ പറയുന്നു. ഡോക്ടർ ഞാനൊന്ന് ചോദിക്കട്ടെ, കുഷ്ഠരോഗം ഭേദമാകുമോ ഡോക്ടർ? മിസ്റ്റർ മോഹൻ, നിങ്ങൾ ശാസ്ത്രത്തെ ചോദ്യം ചെയ്യരുത്. അല്ല ഡോക്ടർ, ശാസ്ത്രത്തെ ചോദ്യം ചെയ്യുന്നതല്ല, പക്ഷേ എന്നാലും എനിക്ക് വിശ്വാസം കുഷ്ഠരോഗം ഭേദമായ എനിക്ക് മറ്റൊരു എനിക്ക് എന്നോട് സഹതാപമുണ്ട്. നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഒരു പ്രേമബന്ധം ഇനി ഓക്കെയല്ല. ഒരു കുടുംബജീവിതം എനിക്ക് സാധ്യമല്ല. ഞാനിവിടെ നിൽക്കുന്നില്ല, നിന്നാൽ എനിക്ക് ഹൃദയം തകർന്നു പോകും. ഞാൻ ഇന്ന് വന്ന് ഇങ്ങനെ കഴിഞ്ഞോളാം. വേണ്ട വേണ്ട, എന്നെ തുടരുത്, എന്നെ തുടരുത്. ഇവിടെ നിന്നുകൊണ്ട് അമ്മയോട് അപേക്ഷിച്ചു ഈ സാനിറ്റോറിയത്തിൽ എനിക്കൊരിടം തരാൻ. ഒരിക്കൽ കൂടി ഞാൻ അത് അപേക്ഷിക്കുന്നു. രോഗമില്ലാത്ത നിന്നെ ഞാൻ ഇങ്ങനെ കാലിൽ താമസിപ്പിക്കും? ഇല്ല ഇല്ല, ഞാനത് ചെയ്യുകയില്ല. ഡോക്ടർ സാർ, എനിക്ക് അവസാനമായി ഒരു അപേക്ഷയുണ്ട്. കഴിയുമെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒരു സന്ദർഭം ഉണ്ടാക്കി തരും. എന്നോടൊപ്പം ജീവിച്ച ആരോരുമില്ലാത്ത എന്റെ സഹോദരികളെ ശുശ്രൂഷിക്കാൻ എനിക്കൊരു സന്ദർഭം ഉണ്ടാക്കി തരും. ഒരു നഴ്സിന്റെ യൂണിഫോം എനിക്ക് തരും. രോഗിയായിരുന്നപ്പോഴും എനിക്ക് ഇവിടെയെങ്കിലും ഒരു ആശയം ഉണ്ടായിരുന്നു. രോഗം ഭേദമായ എനിക്ക് ഈ ഭൂമിയിൽ ഒരു ആശയമില്ല ഡോക്ടർ. നീ എവിടെ പോകുന്നു? ഈ ഭൂമിയിൽ എനിക്കിടമില്ല ഡോക്ടർ. ഈ ഭൂമി നിനക്കിടമുണ്ട്, ഇവിടെ ഇടമുണ്ട്. എന്റെ സഹോദരിയായി എന്നോടൊപ്പം കഴിയും, എന്നോടൊപ്പം.